back to our channel Alpha Angels Food. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റോറിയുടെ സെഗ്മെന്റ് ആണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്ത് കഥയായിരിക്കും? ആനയുടെയും തയ്യൽക്കാരൻ്റെയും. ഇതെല്ലാവർക്കും പരിചയമുള്ള ഒരു കഥയാണല്ലേ. എന്നാലും പരിചയമില്ലാത്ത ആരെങ്കിലും ഒക്കെ കാണും. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ. പിന്നെ അപ്പൊ കുട്ടികൾ പറഞ്ഞത് കേട്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പൊ നമുക്ക് സ്റ്റോറി കേൾക്കാം. പണ്ട് ഒരു അമ്പലത്തില്, അതായത് ഒരു ക്ഷേത്രത്തില് ഒരു ആനയുണ്ടായിരുന്നു. ആ ആന ചെറിയ കുറുമ്പൊക്കെ ഉള്ള, കുറച്ച് വികൃതിയൊക്കെ ഉള്ള നല്ലൊരു ആനയായിരുന്നു. ആ ആനയെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ആനയ്ക്ക് എല്ലാവരും ഫുഡൊക്കെ കൊടുക്കും. കുഞ്ഞിന് പണ്ടൊരു ബേബി എലിഫന്റിന്റെ ബുക്ക് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടായിരുന്നോ? അതിനകത്ത് എലിഫന്റ് എന്തൊക്കെ കഴിക്കും എന്നാ പറയുന്നേ? ലെറ്റീസ്. ആ എന്തൊക്കെയാ? കോക്കനട്ടിന്റെ ലീഫ്. അതിനെന്നാ മലയാളത്തിൽ പറയുന്നറിയാമോ? ഓല. ആ അപ്പം കോക്കനട്ടിന്റെ ലീഫ്, പിന്നെ പാം ലീഫ്, പനയുടെ ഇല, പിന്നെ ലെറ്റ്യൂസ്, പച്ചക്കറികളൊക്കെ കൊടുക്കും കേട്ടോ. ലെറ്റ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കും. ആ അപ്പൊ ഇതൊക്കെയാണ് എന്തപ്പം പഴം, ഇതൊക്കെയാണ് ശർക്കര. അപ്പൊ എന്തൊക്കെയാ കൊടുക്കുന്നേ? തെങ്ങിന്റെ ഓല, കുഞ്ഞിന് ശർക്കര പരട്ടി ഇഷ്ടല്ലേ. അപ്പൊ എന്തൊക്കെയാ കൊടുക്കുന്നെന്നറിയാമോ? പഴം കൊടുക്കും, ശർക്കര പരട്ടിയല്ല ശർക്കര കൊടുക്കും, പിന്നെ ഓല, ഈ തെങ്ങിന്റെയും പനയുടെയും ഒക്കെ ഓല കൊടുക്കും, ഇതൊക്കെ കൊടുക്കും. അപ്പൊ ഇങ്ങനെ ശർക്കര വരട്ടി കൊടുക്കും. ആ അപ്പൊ ഇതൊക്കെ കൊടുത്ത് ആൾക്കാർ ഇന്ന് ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടുനടക്കായിരുന്നു. പാമ്പേഴ്സ് അല്ലടാ, ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ കുഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കാ. ശരി ശരി. അങ്ങനെ അപ്പം ഈ ആനേനെ എന്നും കുളിപ്പിക്കാൻ കൊണ്ടുപോകും. കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോ ഈ കൊണ്ടുപോകുന്ന സൈഡിൽ കുറേ വീടുകളും കടകളും ഒക്കെ ഉണ്ട്. അവരും എന്ത് ചെയ്യും? ഈ ആനയ്ക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ പഴം കൊടുക്കും, ശർക്കര എല്ലാം കൊടുക്കും. നമുക്ക് കഥ കേട്ടോണ്ട് ഉറങ്ങിക്കോ, കുഞ്ഞുറങ്ങിക്കോ. അപ്പൊ ഈ ആന സന്തോഷത്തോടെ അതെല്ലാം കഴിച്ച് വെച്ച് കുളിക്കാൻ പോകും. കുളിച്ചേച്ച് തിരിച്ചു വരുമ്പോഴും ഈ അപ്പുറത്തെ സൈഡിലൊക്കെ ഉള്ളവരും നേരത്തെ കൊടുക്കാത്തവരൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതുമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഈ ആന മടങ്ങി ക്ഷേത്രത്തിൽ വരും. അങ്ങനെയായിരുന്നു ഈ ആന, ആനയുടെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു തയ്യക്കാരൻ, ഈ ടെയിലർ, ഈ തുണിയൊക്കെ തയ്ക്കുന്ന ഒരാൾ അവിടെ ഒരു കട തുടങ്ങി. ആ കട തുടങ്ങിയപ്പോ ഈ ആന ഇങ്ങനെ പോകുന്ന കണ്ടപ്പോ, ആന എല്ലാരും ഭക്ഷണമൊക്കെ കടക്കുന്ന കണ്ടപ്പോ ഈ ആ തയ്യൽക്കാരൻ എന്ത് ചെയ്തു? ഞാനും എന്തേലും കൊടുക്കാവെന്നൊക്കെ പറഞ്ഞ് തയ്യൽക്കാരൻ പഴം കൊടുത്തു. അപ്പൊ പിന്നെ ഈ തയ്യൽക്കാരൻ ഇത് സ്ഥിരമാക്കി. ആന കുളിച്ചേച്ച് വരുമ്പോ ഒരു പഴം കൊടുക്കും. അങ്ങനെ ഒന്ന് ഒരു ദിവസമായി, രണ്ടു ദിവസമായി, മൂന്ന് ദിവസപ്പോ ആനയ്ക്കറിയാമാ ഇവിടെ നിന്ന് എനിക്ക് ഇവിടുന്ന് പഴം കിട്ടും. അപ്പൊ ആനയും നമ്മുടെ തയ്യൽക്കാരനും ഭയങ്കര കൂട്ടുകാരായി. അങ്ങനെ ഒരു ദിവസം ഈ തയ്യക്കാരൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. കാരണം എന്താന്നറിയാമോ? ആ എന്താ? തയ്ച്ചു കൊടുത്ത ഉടുപ്പുകള് അവർക്ക് ആ തയ്യൽക്കാരന് പറഞ്ഞ പൈസ കിട്ടിയില്ല. ആ തയ്യക്കാരന് തയ്ച്ചു കൊടുത്തതിനൊന്നും പൈസ കിട്ടിയില്ല. അപ്പൊ അതിന്റെ സങ്കടവും, ദേഷ്യവും. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ആ കൊടുക്കാത്ത ആളുമായിട്ട് വഴക്കുണ്ടാക്കി ഭയങ്കര ദേഷ്യത്തിരിക്കുവായിരുന്നു. എനിക്ക് നീ കാശ് തന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരാളുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതൊന്നും അറിയാതെ ആര് വരുന്നത്? നമ്മുടെ ആന വരുന്നത്. ആന വന്നിട്ട് എന്ത് ചെയ്തു? പഴത്തിന് വേണ്ടി തുമ്പിക്കൈ ഇങ്ങനെ നീട്ടി. തുമ്പിക്കൈ ഇട്ട് നീട്ടിയപ്പോ എന്ത് ചെയ്തു? നമ്മുടെ തയ്യക്കാരൻ തയ്ച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആ സൂചി ഇട്ട് തുമ്പിക്കൈയിൽ ഒരു കുത്തങ്ങ് വെച്ചു കൊടുത്തു. എന്താ? ആ പഴം ചോദിച്ചപ്പോ ദേഷ്യച്ചിരിക്കുവല്ലായിരുന്നോ? അന്നേരം ഒരു കുത്തു കൊടുത്തു.
അന്നേരം ഉടനെ ആന ഭയങ്കരായിട്ട് നിലവിളിച്ച് കരഞ്ഞു. ആനക്ക് വേദനിച്ചില്ലേ? കുഞ്ഞിന്റെ കയ്യിൽ ഒരു സൂചി ഇട്ട് കുത്തിയ കുഞ്ഞിനെ വേദനിക്കൂ? വേദനിക്കത്തില്ലേ? ആ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കുത്തി നോക്കാവേ വേദനിക്കൂ എന്ന്. കുത്തി നോക്കാം. അപ്പൊ എന്ത് ചെയ്തു? ഭയങ്കരായിട്ട് നിലവിളിച്ച് കരയാൻ തുടങ്ങി ആന. ആനയ്ക്ക് അങ്ങ് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു. സങ്കടം വന്ന എന്താ, എന്നും എനിക്ക് ഇയാള് പഴം തരുന്നതല്ലേ, ഇന്ന് എനിക്ക് അയാൾ പഴം തരാതെ കുത്ത് തന്നില്ലേ, അതെന്താ എനിക്ക് തരാത്തെ എന്ന് പറഞ്ഞ് സങ്കടം വന്നു. ദേഷ്യം വന്ന എന്തിനാ, ഇയാൾ എന്നെ കുത്തിയില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യം വന്നു. എന്നിട്ട് ഈ ആന ഭയങ്കരായിട്ട് നിലവിളിച്ച് കരഞ്ഞു. എന്നിട്ട് ഒന്നും ചെയ്യാതെ ഈ ആന എന്ത് ചെയ്തു, അങ്ങ് ക്ഷേത്രത്തിൽ തിരിച്ചുപോയി. ആ ദേഷ്യം ദേഷ്യപ്പെട്ടിരുന്നപ്പോ കുത്തിയതാ. അവിടെ ഇരുന്നുകൊണ്ട് ആലോചിച്ചു, ഇയാൾക്ക് ഒരു പണി കൊടുക്കണം, ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണം. വെറുതെ ചെന്ന എന്നെ, ഞാനൊരു പഴം ചോദിച്ചതിന് അയാൾ എന്നെ കുത്തി. അപ്പൊ അയാൾക്ക് ആ ചെയ്ത തെറ്റിന് ഞാനൊരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തോ ചെയ്തു, പിറ്റേ ദിവസം കുളിപ്പിക്കാൻ കൊണ്ടുപോയപ്പം എല്ലാരും ഇങ്ങനെ പഴവും ശർക്കരയൊക്കെ കൊടുത്ത് അതെല്ലാം കഴിച്ച് കുളിക്കാൻ പോയി. കുളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പം ഈ ആന എന്ത് ചെയ്തു, ആനയുടെ തുമ്പിക്കൈയില് പാപ്പാനറിയാതെ, പാപ്പാൻ ആരാ, ആനയെ നോക്കുന്ന ആളുടെ പേരാണ് പാപ്പാൻ. പാപ്പാൻ അറിയാതെ എന്തോ ചെയ്തു, ആനയുടെ തുമ്പിക്കൈ നിറച്ച് എന്തോ വെള്ളമായിട്ടേ, ചെളിവെള്ളം എടുത്തു. ചെളിവെള്ളം എടുത്തിട്ട് എന്തോ ചെയ്തു, നേരെ നമ്മുടെ കടക്കാരന്റെ മുന്നേ വന്ന് നിന്നു. നിന്നിട്ട് എന്ത് ചെയ്തു, ആ ചെളിവെള്ളം തുമ്പിക്കൈ ഇങ്ങനെ ഉയർത്തി ആ ചെളിവെള്ളം മൊത്തം പറഞ്ഞ് ചീറ്റി. ഷൂന്ന് പറഞ്ഞ് ചീറ്റിയപ്പോ എന്തു പറ്റി, അവിടെ തയ്ച്ചു വെച്ചിരുന്ന തുണിയും തയ്ക്കാനുള്ള തുണിയും നമ്മുടെ തയ്യൽക്കാരന്റെ ദേഹത്തും അവിടെ എല്ലാം, തയ്ക്കുന്ന മെഷീനിലും എല്ലാം ചെളിവെള്ളം വീണു. അപ്പൊ നമ്മൾ ഈ നടന്നു പോകുമ്പോഴേ നമ്മുടെ ദേഹത്ത് മഴയൊക്കെ പെയ്ത് ചെളി തെറിക്കുമ്പം നമ്മുടെ ദേഹം അഴുക്കാവോ, അതുപോലെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ചെളിയായി അഴുക്കായി. അപ്പം നമ്മുടെ തയ്യൽക്കാരന് സങ്കടം വന്നു. തയ്യൽക്കാരന് സങ്കടം വന്നിട്ട് ഉടുപ്പെല്ലാം നശിച്ചു പോയില്ലേ, അപ്പൊ തയ്യൽക്കാരന് സങ്കടം വന്നു. അപ്പൊ എന്ത് ചെയ്തു, തയ്യൽക്കാരൻ ചെയ്ത തെറ്റ് മനസ്സിലായി. ഞാൻ അവനോട് ഇന്നലെ അവന്റെ തുമ്പിക്കൈയിലിട്ട് കുത്തിയത് കൊണ്ടാണല്ലോ അവൻ എന്നെ ഇന്ന് ഇങ്ങനെ ഉപദ്രവിച്ചത്, അല്ലായിരുന്നെന്നുണ്ടെങ്കിൽ അവനും ഞാനും നല്ല സുഹൃത്തുക്കളായിട്ടിരുന്ന അല്ലേ, അവൻ എനിക്ക് പഴം തന്ന് പഴം കൊടുത്തു കഴിയുമ്പോ നമ്മുടെ ഈ ആന എന്ത് ചെയ്യും, നമ്മുടെ ഒരു നല്ല സല്യൂട്ടൊക്കെ തന്നിട്ടായിരുന്നല്ലോ പോകുന്നത്, അവന്റെ സ്നേഹമൊക്കെ അറിയിച്ചിട്ടായിരുന്നല്ലോ അവൻ പോകുന്നത്. അപ്പോ നമ്മൾ ഒരാളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നമുക്കും കിട്ടും. നമ്മൾ ഒരാളെ സ്നേഹത്തോടെ ട്രീറ്റ് ചെയ്താൽ അവരും നമ്മളെ എന്ത് ചെയ്യും, സ്നേഹത്തോടെ ട്രീറ്റ് ചെയ്യും. നമ്മൾ ഒരാളെ ദേഷ്യിച്ച് ട്രീറ്റ് ചെയ്താലോ, നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ടാൽ അവർ തിരിച്ച് നമ്മളോട് ദേഷ്യപ്പെടും. അപ്പൊ എന്താ ചെയ്യണ്ടേ, നമ്മൾ എല്ലാവരോടും നല്ലതായിട്ടിരിക്കണം കേട്ടോ. നമ്മൾ ചെയ്യുന്നതിന് അനുസരിച്ചായിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഗുണപാഠം, എല്ലാവരോടും നന്നായിട്ട് പെരുമാറുക. നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് തിരിച്ചും അത് തന്നെ അവരിൽ നിന്നും നമുക്ക് കിട്ടും. അപ്പോ സീ യു സൂൺ വിത്ത് അവർ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.